നമസ്കാരം മലയാളി വാർത്ത ഫോക്കസിലേക്ക് സ്വാഗതം ഒരിക്കലും തോറ്റുതരില്ല ഇത് ഞങ്ങളുടെ മണ്ണാണ് ഒരു ഭീകരരെയും ഇവിടെ കൈയടക്കാൻ അനുവദിക്കില്ല കരുത്തിന്റെ വാക്കുകളാണിത് പോരാട്ട വീര്യം ചോരാതെ പൊരുതാൻ പ്രാപ്തരായ ചുണക്കുട്ടികളുള്ള നാട്ടിൽ താലിബാനെ നിങ്ങളുടെ നരനായാട്ട് നടക്കില്ല തലയെറുത്തുകളെയും പൻഷീർ സിംഹങ്ങൾ അതിന് ഉത്തമ ഉദാഹരണമാണ് ഇപ്പോൾ അഫ്ഗാനിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അഫ്ഗാനിസ്ഥാനിലെ പൻഷീർ താഴ്വരയിൽ വടക്കൻ സഖ്യവും താലിബാനും തമ്മിൽ കനത്ത യുദ്ധം നടക്കുകയാണ് എന്നാൽ ഈ യുദ്ധത്തിൽ എപ്പോഴത്തേയും പോലെ വിജയം താലിബാൻ വടക്കൻ സഖ്യത്തിന്റെ തിരിച്ചടിയിൽ കുറഞ്ഞത് മുന്നൂറ്റി അമ്പത് താലിബാനുകളെങ്കിലും കൊല്ലപ്പെട്ടുവെന്നാണ് ഏറ്റവും പുതിയതായി അറിയുന്ന റിപ്പോർട്ട് നാൽപ്പത് താലിബാനുകളെ തടവിലാക്കിയെന്നും സൂചനയുണ്ട് താലിബാന് കനത്ത നാശം വിതച്ചതായി ട്വിറ്ററിൽ വടക്കൻ സഖ്യസേന അറിയിച്ചു അഹമ്മദ് മസൂദിന്റെ നേതൃത്വത്തിലുള്ള ചുണക്കുട്ടികളാണ് താലിബാൻ ഭീകരരുടെ തല അരിഞ്ഞിടുന്നത് പൻഷീറിലെ ഖവാക് ജബർ സരാജ് ബംഗ്ലാനിലെ അന്തരാബ് എന്നിവിടങ്ങളിലാണ് ഏറ്റുമുട്ടൽ രൂക്ഷമായത് ചൊവ്വാഴ്ച രാത്രിയിലുടനീളം വിഭാഗങ്ങളും തമ്മിൽ ശക്തമായ വെടിവയ്പുണ്ടായി പൻഷീർ താഴ്വരയിലേക്കുള്ള പ്രവേശന കവാടമായ ഗുൽബഹർ പ്രദേശത്ത് വടക്കൻ സഖ്യസേനയുടെ നേതാവ് അഹമ്മദ് മസൂദ് തന്നെയാണ് താലിബാനെതിരെ വടക്കൻ സഖ്യസേനയെ നയിക്കുന്നത് എന്നാൽ പൻഷീർ വളഞ്ഞതായി താലിബാനും അവകാശപ്പെടുന്നു വടക്കൻ സഖ്യ നേതാക്കളുമായി താലിബാൻ നടത്തിയ സമാധാന ചർച്ച പൊളിഞ്ഞതായും റിപ്പോർട്ടുകൾ വന്നിരുന്നു ഇതോടെ വടക്കൻ സഖ്യം തിരിച്ചടി ശക്തമാക്കിയിട്ടുണ്ട് അതിനിടെ കാബൂൾ വിമാനത്താവളം താലിബാൻ ഏറ്റെടുത്തതോടെ ഇവിടെ തമ്പടിച്ചിരുന്ന ആയിരങ്ങൾ രക്ഷ തേടി അതിർത്തി വഴി അയൽരാജ്യങ്ങളിലേക്ക് പലായനും തുടങ്ങി ബാങ്കിൽ നിന്ന് പരമാവധി പണം പിൻവലിച്ച് എങ്ങനെയെങ്കിലും താലിബാൻ പിടിയിൽ നിന്ന് രക്ഷപ്പെടുകയാണ് എല്ലാവരുടെയും ലക്ഷ്യം അമേരിക്കൻ പിന്മാറ്റത്തിന് ശേഷം പൻഷീർ പിടിച്ചെടുക്കാൻ താലിബാൻ നടത്തിയ ആദ്യ ഇപ്പോൾ പരാജയപ്പെട്ടത് താലിബാന്റെ നൂറുകണക്കിന് പോരാളികൾ ഓപ്പറേഷനിൽ പങ്കെടുത്തു താലിബാൻ വിരുദ്ധ ഗോത്രവർഗ പോരാളികളും മുൻ അഫ്ഗാൻ സുരക്ഷാസേനയും ഉൾപ്പെടുന്ന ദേശീയ പ്രതിരോധ സേന കടുത്ത പോരാട്ടത്തിലൂടെ താലിബാനെ തുരത്തിയെന്നാണ് റിപ്പോർട്ടുകൾ സഖ്യത്തെ ദുർബലമാക്കാൻ ഇവിടുത്തെ ഭക്ഷ്യ സപ്ലൈയും വൈദ്യുതി ടെലിഫോൺ ഇന്റർനെറ്റ് ബന്ധവും താലിബാൻ വിച്ഛേദിച്ചിരുന്നു മുൻ അഫ്ഗാൻ വൈസ് പ്രസിഡന്റ് അമർ ഉള്ള സാലയും പ്രമുഖ താലിബാൻ വിരുദ്ധ നേതാവായിരുന്ന അഹമ്മദ് ഷാ മസൂദിന്റെ പുത്രൻ അഹമ്മദ് മസൂദുമാണ് വടക്കൻ സഖ്യത്തെ ഇപ്പോൾ നയിക്കുന്നത് താഴ്വരെ പിടിച്ചെടുക്കാൻ താലിബാൻ വളഞ്ഞു നിൽക്കുകയാണെന്ന് റിപ്പോർട്ടുണ്ട് എന്നാൽ അഫ്ഗാൻ പൗരന്മാർ റോഡ് മാർഗം രക്ഷപ്പെടാൻ അതിർത്തികളിലേക്ക് പലായനം ചെയ്യുകയാണിപ്പോൾ കഴിഞ്ഞ ദിവസം താലിബാൻ പുതിയ യു എസ് ഹെലികോപ്റ്ററിൽ തൂങ്ങിക്കിടക്കുന്നത് മൃതദേഹമല്ലെന്നും താലിബാന്റെ കൊടി ഹെലികോപ്റ്ററിൽ സ്ഥാപിക്കാൻ ശ്രമിച്ച സംഘാംഗമാണെന്നും അഫ്ഗാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു മന്ത്രിസഭയുടെ മുഴുവൻ മേൽനോട്ടവും മുഖ്യ കമാൻഡറായ അഖുൻസാദായിരിക്കും അദ്ദേഹത്തിന്റെ മൂന്ന് ഡെപ്യൂട്ടിമാരിലൊരാളായ അബ്ദുൽ ഖനി ബറാദർ ആയിരിക്കും താലിബാന്റെ പ്രധാന ജനകീയ മുഖം അടുത്ത ദിവസം തന്നെ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രഖ്യാപിക്കും അഫ്ഗാൻ ഭരണം താലിബാൻ പിടിച്ചതോടെ കാബൂളിലെ വനിതാ മാധ്യമ പ്രവർത്തകരുടെ എണ്ണം വൻതോതിൽ കുറഞ്ഞിരിക്കുകയാണ് താലിബാന്റെ ഭീഷണിയും വിലക്കുമാണ് കാരണം മുൻപ് എഴുനൂറ് വനിതാ മാധ്യമ പ്രവർത്തകർ വരെ ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇവർ നൂറിൽ താഴെയായി വനിതാ മാധ്യമ പ്രവർത്തകർ പുറത്തു പോകുന്നത് തടയുകയും വീട്ടിലിരിക്കാൻ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുകയാണ് താലിബാൻ കഴിഞ്ഞ വർഷം വരെ അഫ്ഗാനിലെ എട്ട് മാധ്യമ സ്ഥാപനങ്ങളിലായി അഞ്ഞൂറ്റി സ്ത്രീകളാണ് ഉണ്ടായിരുന്നത് താലിബാൻ ഭരണം പിടിച്ചതോടെ ഇവർ എഴുപത്തി ആറായി ഇവരിൽ മുപ്പത്തി ഒമ്പത് പേർ ജേർണലിസ്റ്റുകളാണ് എന്നാൽ അഫ്ഗാനിസ്ഥാനിലെ പുതിയ താലിബാൻ ഭരണത്തെ മത നേതാവായ ഹെബത്തുള്ള അഖുൻസാദ നയിക്കുമെന്ന് താലിബാൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഹെബത്തുള്ള അഖുൻസാദ താലിബാൻ മത നേതാവും പ്രധാന കമാൻഡറുമാണ് ഇദ്ദേഹം പൊതുവേദികളിൽ അധികമായി പ്രത്യക്ഷപ്പെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ആർക്കും അറിയില്ല ഇതുവരെ ഇദ്ദേഹത്തിന്റെ ഒരു ചിത്രം മാത്രമാണ് പുറത്തുവിട്ടിരിക്കുന്നത് അതേസമയം ഏറെ കണിശതയും തീവ്ര നിലപാടുമുള്ള നേതാവാണെന്നാണ് പറയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ താലിബാൻ സ്ഥാപിതമാകുമ്പോൾ മുല്ല ഒമർ താലിബാന്റെ പ്രധാന കമാൻഡർ ആയിരുന്നു മുല്ല ഉമറിന്റെയും മുല്ല മൻസൂറിൻ്റെയും പിൻഗാമിയായിട്ടാണ് ഹൈബത്തുള്ള അറിയപ്പെടുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് താലിബാൻ്റെ നേതൃത്വ പദവിയിൽ ഇദ്ദേഹം എത്തുന്നത് ഇദ്ദേഹം അഫ്ഗാനിസ്ഥാനിലെ കാണ്ടഹാർ സ്വദേശിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ സോവിയറ്റ് റഷ്യക്കെതിരായ അഫ്ഗാനിസ്ഥാന്റെ ചെറുത്തുനിൽപ്പിൽ അകുൻസാദ് പങ്കെടുത്തിരുന്നു എന്തായാലും അഫ്ഗാൻ പിടിച്ചെടുത്താലും പൻഷീർ പ്രവിശ്യ താലിബാന് കണ്ണത്ത ദൂരത്ത് തന്നെയാണ് റിപ്പീറ്റ് ഒരിക്കലും പൻഷീർ കീഴടക്കാൻ താലിബാന് കഴിയരുതേ എന്ന് പ്രാർത്ഥിക്കാം